തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ബംഗളൂരു ഭീകരുടെ കേന്ദ്രമാണെന്നും എൻ ഐ എയുടെ ഓഫീസ് സിറ്റിയിൽ വേണമെന്നും ആവശ്യവുമായി ബി ജെ പി എം പി തേജസ്വി സൂര്യ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ബംഗളൂരു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറിയെന്ന് തേജസ്വി സൂര്യ നേരത്തെ പറഞ്ഞിരുന്നു അതിനെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി അതിനിടയിലാണ് എൻ ഐ എ ഓഫീസ് ആവശ്യമുന്നയിച്ച് തേജസ്വി സൂര്യ അമിത്ഷായെ കണ്ടത് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി ബംഗളൂരു മാറിയെന്നാണ് ഭാരതീയ യുവമോർച്ചയുടെ പുതിയ ദേശീയ പ്രസിഡന്റ് തേജസ്വി സൂര്യ എം പ്രസ്താവിച്ചത് ഈ ആരോപണം കോൺഗ്രസ് ശക്തമായി എതിർത്തു കർണാടക ഭരിക്കുന്നത് ബി ജെ പി ആണെന്നും പുതിയ യുവ നേതാവിനെ ബി ജെ പി പുറത്താക്കണമെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു ഇത്തരം പരാമർശം നടത്തിയ ട്വീറ്റിനെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ വൻ വിമർശനമാണ് ഉയരുന്നത് ബി ജെ പി തേജസ്വി സൂര്യയെ പുറത്താക്കണം അയാൾ ബംഗളൂരുവിനെ കൊല്ലുകയാണ് ഇത് ബി ജെ പിക്ക് നാണക്കേടാണെന്നും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡി കെ ശിവകുമാർ പറഞ്ഞു യുവമോർച്ച ദേശീയ അധ്യക്ഷനായി നാമനിർദ്ദേശം ചെയ്ത ശേഷം ആദ്യമായി നടത്തിയ പ്രസ്താവനയിലാണ് തേജസ്വി സൂര്യ ബംഗളൂരുവിനെ അധിക്ഷേപിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ സിലിക്കൺ വാലിയായ ബംഗളൂരു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നു അന്വേഷണ ഏജൻസി കണ്ടെത്തിയ നിരവധി അറസ്റ്റുകളിലൂടെയും സ്ലീപ്പർ സെല്ലുകളിലൂടെയും ഇക്കാര്യം തെളിഞ്ഞുവെന്നായിരുന്നു തേജസ്വി സൂര്യയുടെ പരാമർശം നഗരത്തിലെ കെ ഹള്ളി ഡി ഹള്ളി പ്രദേശങ്ങളിൽ ഈയിടെയുണ്ടായ സംഘർഷത്തെ ഉദ്ധരിച്ചായിരുന്നു തേജസ്വി സൂര്യയുടെ വിവാദ പരാമർശം എൻ ഐ എ അന്വേഷണത്തിൽ പല ഭീകര സംഘടനകളും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി ബംഗളൂരുവിനെ ഉപയോഗിക്കുന്നതായാണ് സൂചിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് എം എൽ എയുടെ ബന്ധു പ്രവാചകനെ നിന്ദിച്ച് ഫേസ്ബുക്കിൽ പ്രകോപന പോസ്റ്റിട്ടതിന് പിന്നാലെ നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തിയെങ്കിലും പോലീസ് നടപടിയെടുത്തിരുന്നില്ല തുടർന്ന് പ്രതിഷേധവുമായി എത്തിയ പ്രദേശവാസികൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ നാലുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് ലോക്സഭയിൽ ബംഗളൂരു സൗത്തിനെ പ്രതിനിധീകരിക്കുന്ന എം പി ആയ തേജസ്വി സൂര്യ തീവ്രവാദമായി ചിത്രീകരിച്ചത് ഒടുവിൽ നഗരത്തിൽ എൻ ഐ ഓഫീസ് തുറക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് തേജസ്വി സൂര്യ ആവശ്യപ്പെടുകയായിരുന്നു കർണാടകയിൽ ഒരു സമ്പൂർണ്ണ എൻ ഐ എ ഓഫീസ് വേണമെന്ന ആവശ്യം വളരെ കാലമായി ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസിക്ക് നിലവിൽ ഹൈദരാബാദിൽ താവളമുണ്ട് കർണാടകയിൽ ഉടൻ എൻ ഐ എ ഓഫീസ് സ്ഥാപിക്കുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായും തേജസ്വി സൂര്യ എം പറഞ്ഞു നേരത്തെ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളിലൂടെയും അറബ് വനിതകൾക്കെതിരായ പ്രസ്താവനകളിലൂടെയും കുപ്രസിദ്ധി നേടിയ ആളാണ് തേജസ്വി സൂര്യ അതേസമയം രാജ്യത്ത് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ മൂന്ന് ബ്രാഞ്ച് ഓഫീസുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു ചെന്നൈ ഇംഫാൽ റാഞ്ചി എന്നിവിടങ്ങളിലാണ് ഓഫീസുകൾ തുറക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ചെന്നൈയിൽ ഓഫീസ് വരുന്നതോടെ ദക്ഷിണേന്ത്യയിൽ ഏജൻസിക്ക് മൂന്ന് ഓഫീസുകൾ ആകും ഡൽഹിയിലെ പ്രധാന ഓഫീസിന് പുറമെ നിലവിൽ എൻ ഐ എക്ക് ഒൻപത് ബ്രാഞ്ചുകളാണ് ഉള്ളത് ഗുവാഹത്തി മുംബൈ ജമ്മു കൊൽക്കത്ത ഹൈദരാബാദ് കൊച്ചി ലക്നൌ റായ്പൂർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് നിലവിൽ ബ്രാഞ്ചുകൾ ഉള്ളത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്